ഈ മലയാളികളായ നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ആളുകളെ ഒന്നും അത്ര കണ്ടങ്ങ് എപ്പോഴും ശ്രദ്ധിക്കാനൊന്നും പോവില്ല. വാർത്തയിലൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ നമ്മുടെ പണിക്ക് പോകുന്ന ഒരു രീതിയാണുള്ളത്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, രണ്ട് സഹോദരന്മാരാണ് ഇവിടുന്ന് നടന്ന് ഹജ്ജിന് പോകാനായി പുറപ്പെട്ടത്. ഒരു സഹോദരൻ്റെ സ്ഥിതി വളരെ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി മെച്ചപ്പെടുകയും ശാക്തീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ രണ്ടാമത്തെ സഹോദരൻ്റെ സ്ഥിതി ഒരല്പം പ്രയാസത്തിലാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനിയും ആർക്കെങ്കിലുമൊക്കെ ഇവർ പുറപ്പെട്ടതിൻ്റെ ഗുണദോഷങ്ങൾ അറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാൻ ചിലപ്പോൾ ഉപകരിച്ചേക്കും. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സാധാരണ നമ്മുടെ കൺമുന്നിൽ നിന്ന് ചിലരൊക്കെ മൺമറഞ്ഞാലും അവരെയൊക്കെ ഓർത്തിരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ചിലരൊക്കെ എവിടെങ്കിലും പോയാൽ അയ്യോ അവരവിടെ ആണല്ലോ, ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യും. രണ്ട് സഹോദരന്മാരാണ് നല്ല പച്ച ജീവനത്തോടെ ഇവിടെ നിന്ന് പുറപ്പെട്ട് നടന്ന് ഹജ്ജിന് പോകാൻ പോയത്. അതിൽ ഒരു സഹോദരൻ അങ്ങ് അതിർത്തിയിലെത്തിയെങ്കിലും അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആ സഹോദരൻ്റെ സ്ഥിതി പോയതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടേ ഉള്ളൂ. ശാരീരികമായും സാമ്പത്തികമായും ജനപ്രിയതയിലും ഒക്കെ അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു. സംഗതി മറ്റേ കാര്യം നടന്നില്ല ഇതുവരെ. ഇനി നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ് പുറപ്പെട്ടത്. പുറപ്പെട്ട് പോയ കൂട്ടത്തിൽ അദ്ദേഹത്തിനും മില്യൺ ഫോളോവേഴ്സൊക്കെ ആയി, സഹപ്രവർത്തകർക്കുമായി അതിൻ്റെ ഒരു സന്തോഷവും ലോകപ്രശസ്തനായ ഒരു ആഹ്ലാദവുമൊക്കെ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ തുടരുന്നതുകൊണ്ട് ഒട്ടകത്തിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം പ്രധാനമായും ഭീഷണി ഉയർത്തുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഒരു യാത്രാ ചാനൽ ചെയ്യുന്ന ആളിനാണ്, യാത്രാ വ്ളോഗുകൾ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് ഇത് ക്രമേണ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഏതായാലും അതൊന്ന് കാണാം. ഫുള്ള് പട്ടാളക്കാരുണ്ട്, ഏകദേശം ഒരു 100-ന് മേലെ ഒട്ടകങ്ങളുണ്ട്. നോക്കി, ഒട്ടകങ്ങൾ വരി വരി വരി, എന്താ പറയാ, ഫുൾ സാധനങ്ങൾ. ഒരാളെ സാധനമാണ് മൊത്തം അതിട്ടോ, അവരാത്തിന്റെ മുകളിലത് നല്ല കൂറ്റൻ ഒട്ടകമാണ്. നമ്മൾ രാജസ്ഥാനിലൊന്നും കണ്ടമാരുള്ളതല്ല, നല്ല വൃത്തിയുള്ള നല്ല ചങ്കൂറ്റുള്ള എന്താ പറയുക, നല്ല ഒട്ടകം കേട്ടോ. ഫുള്ള് നമുക്ക് വരിക്ക് നല്ല ക്ലീനായിട്ട് പോകുന്നത്, എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ, നോക്കി, ഏകദേശം 100-ന് മേലെ. അദ്ദേഹം ശബ്ദങ്ങൾ കൂടെയുള്ള ആളാന്ന് തോന്നുന്നു. അവിടെ ഇരിക്കുന്നുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. അതെങ്ങനെയുണ്ട്, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? യുദ്ധത്തിനൊക്കെ പോണ പോലെ ഇവരിങ്ങനെ കൊണ്ടുവരുന്ന തോന്നുന്നു. ബോർഡറിൽ പരിപാടി നടത്തുന്നുണ്ട്. അതാണ് അവരെ പട്ടാളക്കാരെ വണ്ടിയിലെ കണ്ടില്ല, ഒരുപാട് പട്ടാളക്കാരൊക്കെ പോകുന്ന വണ്ടിയാണ്. ഒക്കെ ഓരോ തരം ഡ്രസ്സൊക്കെ വെറൈറ്റി ഡ്രസ്സുകളെ ഇട്ടിട്ടുള്ള പട്ടാളക്കാരെയാണ്. കണ്ടില്ലേ, നമുക്കെല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇവിടെ നിന്ന് പുറപ്പെട്ട അദ്ദേഹത്തെയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയെയും ഒക്കെ കണ്ടാൽ മാനസികമായും ശാരീരികമായും ഒക്കെ വളരെ സന്തോഷമാണ്. പിന്നെ അദ്ദേഹം ഇത് അഭിനയിക്കുകയാണെന്ന് തോന്നുകയില്ല, സ്വാഭാവികമായി പറയുന്നത് പോലെയാണ്. ആ നമ്മൾ സാറിന് പറയുന്ന വോയിസ് ഓവർ എന്ന് സാറിന് പറയും, വോയിസ് ഓവർ കൊടുത്തിട്ട് അതിൽ നിന്നിങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ക്യാമറ വന്ന് പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് ഒട്ടകങ്ങളെയൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയിലാണ്. സാധാരണ പണ്ടൊക്കെ നമ്മൾ ഈ ഹജ്ജിന് പോവുക എന്നൊക്കെ പറയുമ്പോൾ അതിന് നിയ്യത്ത് ചെയ്താൽ മുതൽ തന്നെ വേറൊരു ഹാലിലാവാറുണ്ട് എന്ന് ആളുകൾ പറയും. പിന്നെ അതിൻ്റെ ആ ദിവസങ്ങൾ അടുത്ത് വരും തോറും അത് വേറൊരവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഒരുതരം ഈ ഭൗതികമായ സംഗതികളിൽ നിന്ന് ഒരു കട്ട് ഓഫ് മൂഡിലാണ് പിന്നെ പലപ്പോഴും ഇതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇത് ഒരാളിൻ്റെ അവസ്ഥയാണെങ്കിൽ മറ്റേ ഒരു ഇക്കാട അവസ്ഥ ഇച്ചിരി ദയനീയമാണ്. ഇക്കാട കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾക്കൊരു കരുതൽ വേണം. എവിടെയെങ്കിലുമൊക്കെ ദുആ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യണം. മടവൂർ അവിടെ എന്തെങ്കിലും ഇത് കിട്ടുമെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ വളരെ ഇതാണ് എൻ്റെ വണ്ടി ഇൻഷാല്ലാ കളി ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ ഇൻഷാല്ലാ ഇതിനിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻഷാല്ലാ അതിനൊക്കെ നിങ്ങളെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ വെളിച്ചം കുറവാണ് മേര ഭായിയോ ബഹനോ ഹംകു ക്യാ തു ബി ഹെൽപ് കർണ ആപ് ജാതി തോ ഹംകു ഹെൽപ് കരേഗാ ഇൻഷാല്ലാ അല്ലാഹു ആപ്കോ സബ്കോ സബ്കോ മേര ഭായിയോ ബഹനോ കോ അല്ലാഹു അച്ഛ ആഫിയത് ദേഗാ ഇൻഷാല്ലാ സലാമത് ദേഗാ മേ യേ യാത്ര സച്ചി ഹോനാ ഹൈ ആപ്കാ ഹെൽപ് മൻതാ ഹൈ ഔർ തോഡാ ഗാഡി കാ കാം ഹൈ യേ ഫ്ലക്സ് കല് ഇസ്കാ സബ് പൈസ ഗദ്മി ദിയ പ്ലസ് കാ സബ് ഏ ഹദിയാ കാ ബോക്സ് ഏ ഹദ്മി ബിസ്മി ഡാൽക്കോ ഡാലോ പഹലെ ആപ് ഡാൽത്താ ഇൻഷാ അപ്പോ ഹമാര ഹദിയാ കാ ബോക്സ് യേ ഹൈ ഇൻഷാല്ലാ മാമോ പഹലെ ഓപ്പൻ കിയാ ഹൈ ഇൻഷാല്ലാ കോ സബ് അല്ലാഹു അച്ഛാ കരേഗാ ഹമാര യാത്ര അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ച റബ്ബിന്റെ വേണ്ട കൊണ്ട് എല്ലാം ഹൈറായ രീതിയിലാവണം ഞാൻ ഒന്നും നേടാനല്ല വീണ്ടും ഒരിക്കൽ കൂടെ പറയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അവിടെ എത്തണം ഇൻഷാ അല്ലാ അള്ളാഹു സർവവിധ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നൽകുമാറാകട്ടെ ദുനിയാവിലെ സ്ഥിതിയിൽ നിന്നും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിതി അദ്ദേഹം ഇത്തിരി സങ്കടത്തിലും പ്രയാസത്തിലും ഒക്കെയാണ് ഹജ്ജ് ചെയ്യാനായിട്ട് പോയിട്ട് ഈ പറയുന്ന പോലെ തനിച്ചായിപ്പോയി കൂടെ ഉണ്ടായിരുന്ന കുറച്ചെല്ലാവരും ഒക്കെ ഇങ്ങ് വിട്ടുപോരുന്നു പിന്നെ അദ്ദേഹം ഒരു തെള്ളുവണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു ആ തെള്ളുവണ്ടിയിൽ ഒരു ഹദിയാടെ പാട്ടയൊക്കെ വെച്ച് ഹിന്ദിയിൽ മേരാ ഭായിയോ ബഹനോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അഭ്യർത്ഥന നടത്തുന്നുണ്ട് പ്രതീക്ഷ പോലെയൊന്നും കാര്യങ്ങൾ എത്തുന്നില്ല എങ്കിലും അദ്ദേഹം വളരെ വികാരാധീനനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷിഹാബ് ചോറ്റൂരിനെ പോലെ ഒരു അനുഗ്രഹം വേണ്ടത്ര അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് അജ്മീർ ഖാൻ എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു അവിടെ വന്നത് എനിക്കറിയില്ല അപ്പോ പിറ്റേന്ന് രാവിലെ അജ്മീർ പോവാണെന്നിട്ട് അവര് പോയി എന്നാണ് ഉസ്താനോട് ചോദിച്ച് പറയാൻ കഴിഞ്ഞത് പിന്നെ എന്താ പറയാ ഇന്നലെ ഇങ്ങനെ ഓരോ വീട് അവിടെ ഇവിടെ ഒക്കെ ഇരുന്നിട്ടുള്ളതായിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നു മറ്റുള്ളതൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഇൻഷാല്ലാ ആർക്കെങ്കിലും എന്നോടുള്ള വെറുപ്പുകൾ അവരോട് കാണിക്കേണ്ട അപ്പൊ ഇതാണൊരു സ്ഥിതി നടന്നുപോയ തങ്ങളുടെ സ്ഥിതി അല്പം പരിതാപകരമാണ് അതുകൊണ്ട് പുള്ളി സാഹചര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ഒരു തെള്ളുവണ്ടി സംഘടിപ്പിക്കുകയും ആ തെള്ളുവണ്ടിയിൽ ഒരു ഹദിയയുടെ പെട്ടി വെക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കലണ്ടറും ബാക്കിയുള്ള ഡയറിയും ഒന്നും ലഭ്യമല്ല പിന്നെ അതുകൊണ്ട് നടന്ന് എന്തെങ്കിലും ചെയ്തൊരു ഹദിയ ശേഖരിക്കാനൊന്നും കഴിയുന്നില്ല നടന്ന് അവിടെ എത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹവും അങ്ങോട്ട് പോകുന്നത് അവിടെ പോയ ആൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് അദ്ദേഹം ഒട്ടകത്തെയൊക്കെ കാണിക്കുന്നു അദ്ദേഹം സന്തോഷവാനാണ് മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ് രണ്ടുപേരും ഒരുപോലെ പരിശ്രമിച്ചാലും അള്ളാഹു രണ്ടുപേർക്കും ചെയ്യുന്ന അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ അനുഗ്രഹങ്ങളും സൗഭാഗ്യവും യൂട്യൂബും അതുമായി ബന്ധപ്പെട്ട സംഗതികളും ഒക്കെ സന്തോഷപൂർവ്വം നൽകുമ്പോൾ വേറെ ഞങ്ങളുടെ നടന്നുപോയ തങ്ങൾ കുഞ്ഞാക്കായി ഒരു രക്ഷയില്ലാത്ത സ്ഥിതിയിലാണ് അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിനോടൊപ്പം കൂടി ഹിറ്റാക്കിയ ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഇതിൻ്റെ പണ്ഡിത വരേണ്യന്മാർ ഈ നടന്നു പോകുന്ന തങ്ങൾക്കായ കൂടി രക്ഷപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ദൈർഘ്യമുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ തങ്ങൾപ്പാപ്പയും ഇങ്ങനെ ആയതും ഷിഹാബ് ജോറ്റൂർ അങ്ങനെ ആയതും നിങ്ങൾ വിശ്വാസികളായ ആളുകൾ പറയും അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണെന്ന് പറയുന്നെങ്കിലും അതിന് സബബായിത്തീരുന്ന കാരണമായിത്തീരുന്ന ചില സംഗതികളുണ്ട് അതെന്നെപ്പോലെയുള്ള വലിയ ദീനൊന്നും അധികമില്ലാത്ത ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം വിശകലന വിധേയമാകാൻ യോഗ്യമായതാണ് അതുകൊണ്ട് അത് വരും ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ എപ്പിസോഡുകളായി എന്തൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് എന്താണ് തങ്ങളിപ്പാപ്പ തനിച്ചായിപ്പോയതെന്നും എന്താണ് ഷിഹാബ് ചോറ്റൂർ സന്തോഷവാനായിരിക്കുന്നതെന്നും അതിൻ്റെ മാനേജ്മെൻറ്റ് വ്യത്യാസങ്ങളെക്കുറിച്ച് നിങ്ങളോട് വരുന്ന ദിവസങ്ങളിൽ പറയാം അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ ഈ പറയുന്ന എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ